നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ്. തട്ടിപ്പിൽ എല്ലാം തകർന്ന വിദ്യാർത്ഥികൾ നിരത്തുകളിൽ പ്രതിഷേധിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ക്രമക്കേടിന്റെയും അഴിമതിയുടെയും ഉത്തരങ്ങൾ എന്താണെന്ന് പറയാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. അതിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മോദി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ കേന്ദ്രീകരണത്തിന്റെയും വാണിജ്യവൽക്കരണത്തിന്റെയും ദുർബലപ്പെടുത്തുന്ന ഫലം കൂടിയാണ് ഇപ്പോൾ മത്സര പരീക്ഷകളിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ക്രമക്കേടുകൾ. ഇപ്പോൾ ഇതാ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർത്തൽ സംഘം ഗൂഢലക്ഷ്യത്തോടെയാണ് ഇത് നിർവഹിച്ചിരിക്കുന്നത്. പേപ്പറിന്റെ പകർപ്പുകൾ 700 വിദ്യാർത്ഥികൾക്ക് എത്തിക്കുകയും അതുവഴി 200 കോടി രൂപ സ്വന്തമാക്കാനുമാണ് ശ്രമിച്ചത്. വിജേന്ദർ ഗുപ്തയിൽ നിന്നാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. നീറ്റ്, സംസ്ഥാന സർക്കാരുകളുടെ സർവീസ് പരീക്ഷകൾ തുടങ്ങിയവയുടെ ചോദ്യങ്ങൾ ചോർത്തുന്നതിൽ വിദഗ്ധനാണ് ഇയാൾ. ദേശീയ തലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിനു പുറമെ UGC നെറ്റ്, വിവിധ സംസ്ഥാന സർവീസുകളിലേക്ക് നടക്കുന്ന പരീക്ഷകളുടെയെല്ലാം ചോദ്യങ്ങൾ ഇയാൾ ചോർത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച കേസിൽ ഒന്നിലധികം തവണ അറസ്റ്റിലാവുകയും ജാമ്യത്തിലിറങ്ങുകയും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇയാളുടെ സ്ഥിരം പണി. ചോദ്യങ്ങൾ ചോർത്തുന്നതിൽ സമർത്ഥനായ ഇയാൾക്ക് ഉദ്യോഗസ്ഥ രംഗങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലെ കോച്ചിംഗ് കേന്ദ്രങ്ങളുമായും ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും. ചോദ്യക്കടലാസ് ചോർന്നതിൽ സംശയനിഴലിലുള്ള പരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നായ ജാർഖണ്ഡിലെ ഹസാരിബാഗ് സ്കൂളിലെ പെട്ടി തുറന്നപ്പോൾ തന്നെ സംശയാസ്പദമായ നിലയിൽ മുദ്ര പൊട്ടിച്ചതായി കണ്ടെത്തിയിരുന്നു. അങ്ങനെ ചോദ്യപേപ്പറിന്റെ പെട്ടി സംശയാസ്പദമായ രീതിയിൽ ആയിരുന്നു. അങ്ങനെയെല്ലാം വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചുകൊണ്ട് ചോദ്യപേപ്പറുകൾ മറിച്ചു നൽകി പണം സമ്പാദിക്കുന്നവർ വീണ്ടും വീണ്ടും അത് തന്നെ തുടർന്ന് ചെയ്യുന്നത് അധികാരികൾ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നതുകൊണ്ടാണ്. ഒരു കൂട്ടം സ്വപ്നങ്ങളുമായി നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിരാശയും പ്രതിഷേധവും മാത്രം. വിദ്യാർത്ഥികളുടെ അവസ്ഥയെങ്കിലും സർക്കാർ മനസ്സിലാക്കണം. ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന തട്ടിപ്പുകൾ അന്വേഷിക്കുവാൻ കേന്ദ്ര സർക്കാർ CBIക്ക് കൈമാറിയത് വ്യാപകമായ അഴിമതി വെള്ളപൂശിയതുപോലെയുള്ള പൊള്ളയായ നീക്കമായേ കാണാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷാ റാക്കറ്റുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ശിക്ഷിക്കുന്നതിൽ ജുഡീഷ്യറിയും മാധ്യമങ്ങളും താല്പര്യം കാണിക്കുന്നില്ല. ഉത്തരവാദിത്വത്തിന്റെ അഭാവം പരീക്ഷാ ക്രമക്കേടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. സർക്കാരിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം. വിദ്യാർത്ഥികൾക്കുള്ള നീതി നടപ്പാക്കാൻ സർക്കാർ ഇനിയെങ്കിലും കനിയണം. പണത്തിനായി ചോദ്യപേപ്പർ മറിച്ചു നൽകുന്ന ഇത്തരം ക്രിമിനലുകളെ വെച്ചുപൊറുപ്പിക്കരുത്.